ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും റംഷാസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹെൽത്തിയായ ഒരു റൈസുമായിട്ടാണ്, മറ്റൊന്നുമല്ല ഫ്രൈഡ് റൈസുമായിട്ടാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഫ്രൈഡ് റൈസ് അല്ലേ? അപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്ന സാധനങ്ങൾ ബിരിയാണി റൈസ് 1.5 kg. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന സിന്നാരം റൈസാണ്. നിങ്ങൾക്ക് ഇന്ത്യ ഗേറ്റോ അല്ലെങ്കിൽ നിങ്ങൾ ഏതാണ് ഇഷ്ടമെങ്കിൽ അതെടുക്കാം. കൂടുതലായിട്ടും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുവാൻ നല്ലത് ഏറ്റവും വലിയ റൈസ് തന്നെയാണ്. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് സിന്നാരം റൈസാണ്, 1.5 kg. അതുപോലെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസ് ഇവിടെ എടുത്തിരിക്കുന്നത് ക്യാബേജ് 1/2 cup, ക്യാപ്സിക്കം 1/2 cup, ക്യാരറ്റ് 1/2 cup, ബീൻസ് 1/2 cup, അതുപോലെ ഒരു സവാള എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ സവാള, അത് ഓപ്ഷണലാണ്. അതുപോലെ ഒരു 10 ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ചെറുതായി ചോപ്പ് ചെയ്തിരിക്കുന്ന വെളുത്തുള്ളിയാണിത്. പിന്നെ സോയാ സോസാണ് വേണ്ടത്, അത് 2 tbsp സോയാ സോസാണ് എടുത്തിരിക്കുന്നത്. കുരുമുളക് ക്രഷ് ചെയ്തത് 2 tsp എടുത്തിട്ടുണ്ട്. അതുപോലെ സൺഫ്ലവർ ഓയിലും ആവശ്യത്തിന് ഉപ്പും അതുപോലെ ആവശ്യത്തിന് മല്ലിയിലയും എടുക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക് ചേർത്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് ഇതിലേക്ക് സവാള കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ചെറിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഇത് ഓപ്ഷണലാണ്. ഇതൊന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് ഫസ്റ്റ് വെജിറ്റബിളായ ബീൻസ് ചേർത്ത് കൊടുക്കുന്നു. ഒരു 2 മിനിറ്റ് വഴറ്റിയ ശേഷം ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതും ഒരു 2 മിനിറ്റ് വഴറ്റിയ ശേഷം മൂന്നാമത്തെ വെജിറ്റബിളായ ക്യാബേജ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ക്യാപ്സിക്കമാണ് ഇനി ചേർക്കേണ്ടത്. അപ്പോൾ ക്യാപ്സിക്കവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. എന്നിട്ട് നമുക്കിത് ഈ വെജിറ്റബിളൊക്കെ ഒന്ന് സൈഡിലോട്ട് നീക്കി വയ്ക്കാം. മറു സൈഡിൽ നമുക്ക് മുട്ട ബീറ്റ് ചെയ്തത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു സൗകര്യം എന്താണെന്ന് വെച്ചാൽ, മറ്റൊരു പാത്രത്തിൽ മുട്ട ഫ്രൈ ചെയ്ത് ഇതിലേക്ക് ചേർക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ സൈഡിൽ തന്നെ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. മുട്ട ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് എല്ലാ വെജിറ്റബിളും മുട്ടയോട് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇനി 2 tsp കുരുമുളക് ക്രഷ് ചെയ്തത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു എരിവിന് വേണ്ടിയാണ് ഈ കുരുമുളക് ചേർത്ത് കൊടുത്തത്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ലാസ്റ്റ് നമുക്ക് സോയാ സോസ് 2 tbsp കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബിരിയാണി റൈസ് ചേർത്ത് കൊടുക്കാം. ഇനി പതുക്കെ നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഈ ഫ്രൈഡ് റൈസ് ഞാൻ മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടി തയ്യാറാക്കിയതാണ്. അപ്പോൾ അന്ന് ഞാൻ എടുത്തു വെച്ച വീഡിയോ ആണ് ഇത്. അപ്പോൾ ഇങ്ങനെ റൈസും വെജിറ്റബിളും കൂടെ യോജിപ്പിക്കുന്നതിനിടയിൽ ഞാൻ വീണ്ടും 1 tsp കൂടെ കുരുമുളക് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മുകളിൽ നമുക്ക് മല്ലിയില തൂവാം. അപ്പോൾ നോക്കൂ എത്ര എളുപ്പത്തിലാണ് ഈ ഫ്രൈഡ് റൈസ് ഇവിടെ തയ്യാറാക്കിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ബിരിയാണിയേക്കാളും വളരെ എളുപ്പമാണ് ഫ്രൈഡ് റൈസ് തയ്യാറാക്കിയെടുക്കാൻ, വളരെ പെട്ടെന്ന് കഴിയും. പിന്നെ ഫ്രൈഡ് റൈസ് ഇവിടെ ഞാൻ ചെയ്തത് റൈസ് വേറെ വേവിച്ച ശേഷം ഇതിലേക്ക് ചേർക്കുകയാണ് ചെയ്തത്. ഇതേ സെയിം വെജിറ്റബിൾസിൽ തന്നെ നമുക്ക് റൈസ് നെയ്ച്ചോറൊക്കെ ചെയ്യുന്നത് പോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നെക്സ്റ്റ് ടൈം ഇതുപോലെ ഫ്രൈഡ് റൈസ് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.